ഹലോ ഗായ്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതുവത്തം വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ മിസ് ചെയ്യാതെ കാണണം. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പൈസയും സമയവും ഒരുപോലെ ലാഭിക്കാൻ പറ്റുന്ന സിമ്പിൾ ടിപ്പാണ്. അപ്പോൾ എന്താണ് ടിപ്സ് ഒക്കെ നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുമെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നേരിട്ട് നമുക്ക് വീഡിയോയിലോട്ട് ഇറങ്ങാം. ഒരു വെറൈറ്റി ടിപ്പാണെന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ. വ്യത്യസ്തമായ ഒരു ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് നമ്മളിന്ന് ഈ ടിപ്പ് കാണിക്കാൻ പോകുന്നത്. എല്ലാവരും സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ വാട്ടർ ബോട്ടിൽ എന്ന് പറയുന്നത്. അത് പ്രത്യേകിച്ചിട്ട് കുട്ടികൾ, ഇപ്പോൾ ആധുനികമായ ഒരുപാട് സ്റ്റൈലുള്ള വാട്ടർ ബോട്ടിൽ ഉണ്ടെങ്കിലും ഒട്ടുമിക്ക പേരും ഇപ്പം ഉപയോഗിക്കുന്നത് ഇതുപോലുള്ള ഈസി ആയിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന വാട്ടർ ബോട്ടിലുകളാണ്. അപ്പോൾ വാട്ടർ ബോട്ടിൽ ഏത് ഡിസൈൻ ആണെങ്കിലും ഏത് എത്ര കോസ്റ്റ്ലി ആണെങ്കിലും ഇതിലുണ്ടാകുന്ന ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ഥിരമായ വെള്ളം ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ അടിഭാഗത്ത് നല്ലോണം ചളി പിടിക്കുക എന്നുള്ളതാണ്. കൂടാതെ ഓപ്പൺ ആക്കുന്ന സമയത്ത് ഒരു വൃത്തിയായിട്ട സ്മെല്ലും ഉണ്ടാവും. അപ്പോൾ ഏത് ടൈപ്പ് വാട്ടർ ബോട്ടിലുകൾ ഉപയോഗിക്കുകയാണെങ്കിലും നമുക്ക് അകത്ത് ഉണ്ടാകുന്ന ചളി പോകാനും കൂടാതെ ഇതിൻ്റെ ബാഡ് സ്മെല്ല് പോകാനും പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ്. പ്രത്യേകിച്ചിട്ട് വലിയ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന 99% പേരും ഡെയിലി ഉപയോഗിക്കുന്ന ഒരു സാധനമാണത്, ചായപ്പൊടി. അപ്പോൾ നമുക്ക് ഇതിന് പല ടിപ്സുകളുണ്ടെങ്കിലും അതിനേക്കാളും വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു ടിപ്പാണ് ചായപ്പൊടി വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അഴുക്കും കളയാം, കൂടാതെ അതിൻ്റെ സ്മെല്ലും നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. അതിനാകെ നമുക്ക് വേണ്ടത് ഒരു നുള്ള് ചായപ്പൊടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ വളരെ കുറച്ച് മതി കേട്ടോ. അതിലോട്ട് ഒരു ഇളം ചൂടുള്ള വെള്ളം, അപ്പോൾ അത്യാവശ്യം ചൂടുള്ള വെള്ളം എടുക്കുക. മാക്സിമം തണുത്ത വെള്ളം എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ബെനിഫിറ്റ്, ചായപ്പൊടി ചൂടാകുമ്പോൾ കുറച്ചും കൂടി ആക്റ്റീവ് ആയിരിക്കും. ഒരു 4-5 തവണ ഇതുപോലെ ഒന്ന് കുലുക്കിയതിന് ശേഷം ഒരു അരമണിക്കൂർ നമ്മളൊന്ന് മാറ്റി വയ്ക്കുക. ഒന്ന് ഫ്രഷായിട്ടൊന്ന് കഴുകിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നീറ്റ് ആയിരിക്കും. ഡെയിലി ചെയ്യണമെന്നില്ല, ആഴ്ചയിൽ ഒരു തവണ നമ്മളിങ്ങനെ ചെയ്താൽ തന്നെ കുപ്പിയുടെ അകത്തുള്ള എല്ലാ അഴുക്കുകളും കൂടാതെ അതിൻ്റെ ഒരു ബാഡ് സ്മെല്ലും ലെവലേശമില്ലാതെ നമുക്ക് മാറ്റാൻ പറ്റും. ഫ്രണ്ട്സ്, ഇനി അടുത്ത വെരി വെരി യൂസ്ഫുള്ളായ ഒരു ടിപ്പാണ്. അപ്പോൾ ഒട്ടുമിക്ക പേരുടെ വീട്ടിലും ഉണ്ടാകുന്ന ഒരു സാധനമാണ് നിലവിളക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിലവിളക്ക് മാത്രമല്ല, നമ്മൾക്ക് ഓടിൻ്റെ ഏത് പാത്രമാണെങ്കിലും ശരി, അല്ലെങ്കിൽ പിത്തളയുടെ ഏത് ടൈപ്പ് സാധനങ്ങളാണെങ്കിലും അത് കുറച്ച് കാലം കഴിഞ്ഞ സമയത്ത് ഉണ്ടാകുന്ന ഒരു വിഷയം. ഇതുപോലെ നമ്മൾ ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും ഒരുപോലെ പ്ലാവ്, കറുത്ത കറകളെല്ലാം പിടിക്കുന്നൊരു സാധനമാണ്. അപ്പോൾ നമ്മൾ പൊതുവേ ഇതെല്ലാം നമ്മൾ നന്നായിട്ട് സൂക്ഷിക്കുന്ന വസ്തുക്കളാണെങ്കിലും നല്ല രീതിയിൽ കഴുകിയാലും അതിൻ്റെ കറകൾ പൂർണ്ണമായിട്ട് പോകില്ല. അപ്പോൾ ഇതുപോലുള്ള ഓട്, പിത്തള, ചെമ്പ് സാധനങ്ങളെല്ലാം നമുക്ക് ഈസി ആയിട്ട് മാറ്റാനും നല്ല പുതുപുത്തനായിട്ട് നമ്മൾ എങ്ങനെ ഈ സാധനം കടയിൽ നിന്ന് വാങ്ങിയോ അതുപോലെ ആക്കിയെടുക്കാനുള്ള ഒരു സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് വെച്ച് നിങ്ങൾ ക്ലീൻ ചെയ്യണമെങ്കിൽ 100% ആയിട്ട് നമ്മളിത് പുത്തനായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതുപോലുള്ള സാധനങ്ങൾ ഇനി ക്ലീൻ ചെയ്യുമ്പോൾ ഈ ഒരു മിക്സ് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ ക്ലീൻ ചെയ്ത് നോക്കുക കേട്ടോ. അതിനു വേണ്ടി ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ആദ്യം ചേർക്കാൻ പോകുന്ന കുറച്ച് ചെറുനാരങ്ങയുടെ നീരാണ്. അപ്പോൾ ചെറുനാരങ്ങ ക്ലീനിങ്ങിന് വളരെ നല്ലൊരു സാധനമാണ്. അതിനുശേഷം നമുക്ക് വേണ്ടത് പേസ്റ്റാണ്. നമുക്ക് ഏത് ബ്രാൻഡാണ് ഉപയോഗിക്കണം പറഞ്ഞാൽ ഏത് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. പല രീതിയിലും നിങ്ങളിത് ക്ലീൻ ചെയ്യുന്നുണ്ടാവും. നല്ല റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് 1 രൂപയുടെ ഷാമ്പു ആണ്. നമുക്ക് 1 രൂപയുടെ ഷാമ്പു ഫുള്ള് വേണ്ട, വളരെ കുറച്ച് മാത്രമേ വേണ്ടൂ. ഷാമ്പു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ വളരെ നല്ലൊരു ക്ലീനിങ് ഏജന്റാണ്. അപ്പോൾ കുറച്ച് ഷാമ്പും കൂടെ നമ്മൾ ഇതിൽ ചേർത്ത് വിടും. പേസ്റ്റ് മിക്സ് ചെയ്ത് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടാണ്. അപ്പോൾ സ്പൂണൊക്കെ ആണെങ്കിൽ കറക്റ്റായിട്ട് മിക്സ് ആവില്ല. ഞാൻ ഈ ഒരു അളവ് എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക, അതിനനുസരിച്ചിട്ട് ഉപയോഗിക്കുക കേട്ടോ. നമ്മൾ ആ മിക്സ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ കറയൊക്കെ ഉള്ളവിടെ അത്യാവശ്യം നന്നായിട്ടൊന്ന് തേക്കാം. കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളെങ്കിലും നല്ല രീതിയിൽ നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. നിലവിളക്ക് അല്ലെങ്കിൽ ഏത് ഓട്ട് പാത്രങ്ങൾ വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ തേച്ച് കൊടുത്തതിന് ശേഷം ഒരു 10-15 മിനിറ്റോളം ഈ രീതിയിൽ തന്നെ ഒന്ന് മാറ്റി വയ്ക്കാം. ഗൈസ്, അതിനുശേഷം നമുക്ക് ഇതൊന്ന് ഒരു ടിഷ്യൂ എടുത്തിട്ട് ഒന്ന് തുടച്ചു കൊടുക്കാം. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ലോണം കറയായിട്ടുണ്ട്. നമുക്കതൊക്കെ ഒന്ന് ജസ്റ്റ് തുടയ്ക്കുമ്പോൾ തന്നെ എൻ്റെ ക്ലാവിൻ്റെ കളർ ഉണ്ടല്ലേ, അപ്പോൾ അതിൻ്റെ ക്ലാവ് നമുക്ക് ഇളകി വരുന്നത് കാണാൻ പറ്റും. ഇതുപോലെയാണ് നിങ്ങൾ എപ്പോഴും ഓട്ടുപാത്രം
പിത്തള പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യേണ്ടത്. സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് ഇതിനുള്ള ആ ക്ലാവ് കളയാൻ ഈസി ആയിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ ഇനി മുതൽ നിങ്ങൾ ഒരുപാട് വെള്ളം ചിലവാക്കണ്ട, ഒരുപാട് സോപ്പ് അതുപോലുള്ള കാര്യങ്ങളൊന്നും ചിലവാക്കേണ്ട കാര്യമില്ല. വേണമെങ്കിൽ ഒന്ന് വാഷ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഉപയോഗിക്കുന്ന നിലവിളക്ക് ചെമ്പ് പാത്രങ്ങൾ, ഓട് പാത്രങ്ങളാണെങ്കിൽ ഇതുപോലെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പുത്തൻ പുതിയതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ചെയ്ത് നോക്കണേ ഫ്രണ്ട്സ്. ഇനി അടുത്ത ഒരു വളരെ കുഞ്ഞു ടിപ്പാണ്, പക്ഷേ കുഞ്ഞു ടിപ്പാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇത് തള്ളിക്കളയണ്ട, നിങ്ങൾക്ക് ഡെയിലി ആവശ്യം വരുന്ന ടിപ്പാണ്. നമ്മൾ ഇതുപോലെ പുതിയ ചീപ്പുകൾ വാങ്ങുന്ന സമയത്ത് ഒരു 95% ചീപ്പിലും ഇതിൻ്റെ ബ്രിസിലുകൾക്ക് നല്ല മൂർച്ചയായിരിക്കും. അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ തലചീവി കൊടുക്കുന്ന സമയത്ത് അവർക്ക് ഭയങ്കര വേദന ഉണ്ടാവും. നല്ല ബലമുള്ള ബ്രിസിലുകളാണ്, കംപ്ലൈൻറ്റ് ഇല്ലാതെ നിൽക്കുമെങ്കിലും ആദ്യത്തെ കുറേ യൂസ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതുപോലെയുള്ള ചീപ്പുകൾ നിങ്ങൾ ഇനി പുതിയത് വാങ്ങിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് തലചീവി എടുക്കാൻ പറ്റും. അതെന്താണെന്ന് നോക്കാം. വാസലിൻ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പല ടിപ്പുകളും ചെയ്യുന്നവരുണ്ടാവും, ഇനി അതെല്ലാം നിർത്തിയിട്ട് ഇത് ചെയ്യുക. ഏറ്റവും എളുപ്പമാണ്. കുറച്ച് വാസലിൻ ഇതുപോലെ എടുത്തതിന് ശേഷം നന്നായിട്ട് നാക്കിയിട്ട് ഇതുപോലെ ഒന്ന് തടവി കൊടുക്കാം. പ്രത്യേകിച്ചിട്ട് ഈ ബ്രിസിലിൻ്റെ അറ്റത്ത് നന്നായിട്ടൊന്ന് തടവി കൊടുക്കാം. ഏത് തരം ചീപ്പിലാണെങ്കിൽ ഉപയോഗിക്കാം, റൗണ്ട് ചീപ്പാണെങ്കിൽ അതിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇതുപോലുള്ള വലിയ ചീപ്പുകൾ, കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കുന്ന ചീപ്പുകൾ, എല്ലാത്തിനും നമുക്ക് ഒരേ രീതിയിൽ ചെയ്യാവുന്ന കാര്യമാണ്. വാസലിൻ എന്ന് പറയുന്നത് മെഴുക് ആണ് അതിൽ 95%, അപ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. അപ്പം നമുക്ക് യാതൊരു വേദനയും ഒന്നും ഉണ്ടാവില്ല. അപ്പം കുഞ്ഞുങ്ങൾക്കാണെങ്കിലും മുതിർന്നവർക്ക് ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ കാക്കുന്ന സമയത്ത് ഭയങ്കര ഷാർപ്പായിരിക്കും. എത്ര ഹാർഡായിട്ടുള്ള ചീപ്പാണെങ്കിലും നമുക്ക് സോഫ്റ്റായിട്ട് ഇനി ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു ടിപ്പ് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു നോക്കുക. അപ്പോൾ വാസലിൻ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്, ഇതും അതിലൊരു ഗുണമാണ്. പിന്നെ നമുക്ക് വാസലിൻ ഉപയോഗിക്കുന്നുകൊണ്ടുള്ള അടുത്ത മെയിനായിട്ടൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും മുടിയിൽ എണ്ണ തേക്കുന്ന ആളുകളാണ്. ആ ഒരു കാരണം കൊണ്ട് എല്ലാ ചീപ്പിലും എണ്ണമയം നല്ലോണം ഉണ്ടാവും. അപ്പോൾ എണ്ണമയം ഉള്ള ചീപ്പുകളിൽ പെട്ടെന്ന് ഉറുമ്പ് വരാനുള്ള സാധ്യത കൂടുതലാണ്, അതുപോലെ തന്നെ പെട്ടെന്ന് അഴുക്കി പിടിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ഈ രണ്ട് കാര്യങ്ങളും ഒഴിവാക്കാനും വാസലിൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. കാരണം വാസലിൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അതിൻ്റെ പരിസരത്തോട്ട് ഉറുമ്പ് വരില്ല. വാസൽ ഉപയോഗിക്കുന്നതുകൊണ്ട് ഈ ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് ഉപയോഗം ഉണ്ടാവും. അപ്പൊ ചീപ്പ് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് കുറെ കാലം പുതിയതുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര പുതിയ ചീപ്പും വാങ്ങിയ ദിവസം തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി ആരും നിങ്ങൾ ചീപ്പുകൾ പുതിയത് മാറ്റി വെക്കേണ്ട കാര്യമില്ല കേട്ടോ. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇതോടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വെറൈറ്റി ടിപ്പുമായി കാണുന്നവരേക്കും ഗുഡ് ബൈ.